أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. പ്രിയ സഹോദരി സഹോദരന്മാരെ, ധാരാളം ആളുകൾ പല സന്ദർഭങ്ങളിലായി മനസ്സിൽ വല്ലാതെ വിഷമത്തോടുകൂടി ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ തനിക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു എന്ന കാര്യം. എത്ര ശ്രമിച്ചാലും തിന്മകളിലേക്ക് വീണ്ടും വീണ്ടും മനസ്സ് ചായുകയാണെന്നും തിന്മകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കാത്തത്ര അഡിക്റ്റായി പോവുകയാണെന്നും പലരും വിഷമത്തോടുകൂടി സങ്കടം പങ്കുവെക്കാറുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഇതിനുള്ള പരിഹാരം? മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ വിശദീകരിക്കുന്ന വേളയിൽ ഇതിനുള്ള പരിഹാരങ്ങൾ അവർ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ തന്നെ തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത്, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സത്യസന്ധമായ നിലക്ക് സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒന്നാമത്തെ വശം. അള്ളാഹുവിനോടുള്ള യഥാർത്ഥമായ സ്നേഹം നമ്മുടെ കൽബിൽ ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, ആ അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമായി തീരുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമുക്ക് ഏറ്റവും നല്ല നിലക്കുള്ള സ്നേഹം സുദൃഢമായി തീരുന്നതാണ്. അതോടൊപ്പം തന്നെ അവൻ വിരോധിച്ചിട്ടുള്ള വിരോധങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. കാരണം അവൻ വിരോധിച്ച കാര്യങ്ങളോടെല്ലാം നമ്മുടെ മനസ്സിൽ വെറുപ്പുമുണ്ടാകും. റബ്ബിനോടുള്ള സ്നേഹം സത്യസന്ധമാകുമ്പോൾ അവന്റെ കൽപ്പനകളോടും ഇഷ്ടമുണ്ടാകും, വിരോധിച്ചവയോട് വെറുപ്പുമുണ്ടാകും. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി വകരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ. അല്ലാഹുവേ, യഥാർത്ഥത്തിലുള്ള ഈമാൻ എനിക്ക് ഇഷ്ടകരമാക്കി തീർക്കണമേ. എന്റെ ഹൃദയത്തിൽ ആ ഈമാൻ കൊണ്ട് നീ അലങ്കരിക്കണേ. പാപത്തോടും അതുപോലെ തന്നെ നിഷേധത്തോടും തെമ്മാടിത്തത്തോടുമെല്ലാം എനിക്ക് നീ വെറുപ്പുണ്ടാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ സത്യസന്ധമായ നിലക്ക് റബ്ബിനെ സ്നേഹിക്കുവാൻ നാം തയ്യാറാവുക. രണ്ടാമത്തെ പരിഹാരം, ഏത് തിന്മയ്ക്കാണോ മനസ്സ് ആശിക്കുന്നത്, അത് നമ്മുടെ മൊബൈലിൽ അത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ അശ്ലീലതകളിലൂടെ വേണ്ടാത്തരങ്ങളിലൂടെയൊക്കെ നോക്കുവാനും മണിക്കൂറുകളോളം സമയം അതിൽ ചെലവഴിക്കുവാനുമൊക്കെയുള്ള ആഗ്രഹങ്ങൾ പലരും അതിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല എന്ന് പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട്. രണ്ടാമത്തെ ഈ പരിഹാരം നാം മനസ്സിലാക്കുക, ഏത് തിന്മയാണോ നമ്മുടെ മനസ്സിൽ ചെയ്യണമെന്ന് ആശ തോന്നുന്നതെങ്കിൽ അതിൽ നിന്ന് മുക്തമാകുവാൻ നമ്മുടെ ഭാഗത്തുനിന്നും നാം ചില അധ്വാനങ്ങളും പരിശ്രമങ്ങളും നടത്തിയേ പറ്റൂ. ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണോ നമ്മൾ തത്സമയം ആ സമയത്ത് ഉപേക്ഷിക്കേണ്ടതെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാനും വിട്ടുകളയുവാനും നമ്മൾ തയ്യാറാകണം. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മഹാനവറുകളെ പിഴപ്പിക്കുവാൻ അഥവാ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച കൊട്ടാരത്തിലെ രാജ്ഞിയുടെ മുമ്പിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ശ്രമമാണല്ലോ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത്. അങ്ങനെ മത്സരിച്ചോടിയല്ലോ അദ്ദേഹം. വിശുദ്ധ ഖുർആൻ വസ്തബഖാൽ ബാബ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കുതറി ഓടിയല്ലോ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം. അപ്പോൾ രണ്ടാമത്തെ മാർഗം അതാണ്, ഏത് തിന്മയിലാണോ നമ്മൾ അകപ്പെടാൻ പോകുന്നതെങ്കിൽ അതിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ട രൂപത്തിൽ എത്രയും വേഗം എന്താണോ ചെയ്യേണ്ടതെങ്കിൽ ഉടനെ നാം അവ ഇട്ടേച്ചു പോകണം, അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കണം. മൂന്നാമത്തെ പരിഹാരമാർഗം, ഇതിനെല്ലാം പുറമെ സർവശക്തനായ റബ്ബാണ് നമുക്ക് നന്മ ചെയ്യുവാൻ തൗഫീഖ് തരേണ്ടത്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖും തരേണ്ടത്, അവനോട് സഹായം തേടുക എന്നുള്ളതാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഇതിലും മാതൃക കാണാം. റബ്ബിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു, ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഈ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിച്ചിട്ടില്ലെങ്കിൽ, തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിലേക്ക് ചാഞ്ഞുപോകും, ഞാൻ അൽവഴികളിൽ പെട്ടുപോകുമല്ലോ റബ്ബെ, നീ എന്നെ തുണക്കേണമേ, നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുന്നതെന്താണ്? ഉടനെ തന്നെ ഫസ്തജാബലഹു റബ്ബുഹു, തന്റെ നാഥൻ അദ്ദേഹത്തിന്റെ ഉത്തരം നൽകി. ഫസറഫ അൻഹു കൈദഹുന്ന, ആ സ്ത്രീകളുടെ ദുഷ്ടമായ ചെയ്തികളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നാം വഴിതിരിച്ചുവിട്ടു എന്ന്, രക്ഷപ്പെടുത്തി, കാവലേർപ്പെടുത്തി എന്ന്.
സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നാം ഏതൊരു പാപത്തിലാണോ അകപ്പെടാൻ പോകുന്നതെങ്കിൽ അതിൽ നിന്ന് എപ്പോഴും അള്ളാഹുവിനോട് നിരന്തരമായി കാവൽ ചോദിക്കുകയും ചെയ്യുക. ഈ മൂന്ന് പരിഹാര മാർഗങ്ങളും യഥാവിധി നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുകയും പ്രയോഗിക്കുകയും